പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടിയാണ് മേഘ്ന രാജ്. വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരയാകാൻ താരത്തിനായി. താരത്തിന്റെ ഭർത്താവ് ചിരഞ്ജീവി സർജയുടെ അപ്രതീക്ഷിത വേർപാടിന് പിന്നാലെയാണ് താരത്തെ പ്രേക്ഷകർ കൂടുതൽ അറിയാൻ തുടങ്ങിയത്. ചിരഞ്ജീവി സർജയുടെ അപ്രതീക്ഷിത വേർപാട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടിരുന്നു. പ്രിയതമന്റെ വിയോഗമുണ്ടാക്കിയ വേദനയിൽ നിന്ന് മേഘ്ന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഒരു മകൻ കൂടി ജനിച്ചതോടെ കുഞ്ഞിന്റെ കാര്യങ്ങളുമായി നടി തിരക്കിലായിരുന്നു. അതിനിടെ അഭിനയത്തിലേക്ക് താരം തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. 10 വർഷത്തെ സൗഹൃദത്തിനൊടുവിലായാണ് മേഘ്ന രാജും ചിരഞ്ജീവി സർജയും വിവാഹിതരായത്. സിനിമാ ലോകം ഒന്നടങ്കം കൊണ്ടാടിയ താരവിവാഹമായിരുന്നു ഇവരുടേത്. ചിരഞ്ജീവിന്റെ വിയോഗം ആരാധകരെയും വേദനയിലാഴ്ത്തിയിരുന്നു. മേഘ്ന എങ്ങനെ ഈ അവസ്ഥയെ അതിജീവിക്കുമെന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. കുഞ്ഞിലൂടെ ഭർത്താവ് പുനർജനിക്കുമെന്ന വിശ്വാസമായിരുന്നു മേഘ്നയെ നയിച്ചത്. ചടങ്ങുകളിലെല്ലാം ചിരുവിന്റെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോയും വയ്ക്കുമായിരുന്നു മേഘ്ന. പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴും മേഘ്നയ്ക്കെതിരിൽ ചിരുവിന്റെ ഫോട്ടോയുണ്ടായിരുന്നു. എപ്പോഴും തന്റെ ആരാധകരോടെന്നും കുടുംബവിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ള മേഘ്ന കഴിഞ്ഞ ദിവസം ഒരു ചോദ്യോത്തരവേള ആരാധകർക്ക് വേണ്ടി സംഘടിപ്പിച്ചിരുന്നു. ചിരുവിനൊപ്പമുള്ള യാത്രകളെക്കുറിച്ചും മകൻ റയാന്റെ വിശേഷങ്ങളെക്കുറിച്ചുമെല്ലാം മേഘ്ന ആരാധകരോട് സംബന്ധിച്ചു. ഇതുവരെ പുറത്തുവിടാത്ത ഒരു കുട്ടിക്കാല ഫോട്ടോയും ആരാധകരുടെ അഭ്യർത്ഥനയെ തുടർന്ന് മേഘ്ന പങ്കുവച്ചു. നസ്രയ്ക്കൊപ്പമുള്ള ഫോട്ടോ അടക്കം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി മേഘ്ന രാജ് പങ്കുവച്ചിട്ടുണ്ട്. മകൻ റയാന്റെ ഫോട്ടോ മേഘ്ന രാജ് പങ്കുവച്ചു. ചിരഞ്ജീവി സർജയ്ക്കൊപ്പമുള്ള ഫോട്ടോയും മേഘ്ന രാജ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചു. സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ് എന്നായിരുന്നു ആരാധകരിൽ ഒരാൾക്ക് അറിയേണ്ടിയിരുന്നത്. താരത്തിന്റെ മറുപടി ജന്മന ഉള്ളതാണ് എന്നാണ്. ഒപ്പം അമ്മയ്ക്കും അച്ഛനുമൊപ്പമുള്ള ഫോട്ടോയും മേഘ്ന പങ്കുവച്ചു. ചിരഞ്ജീവി സർജയുടെ നഷ്ടത്തിന് പകരമായി തനിക്ക് ലഭിച്ചതാണ് മകൻ റയാനെ എന്നാണ് മേഘ്ന പറയാറുള്ളത്. ചിരു സർജയെ പോലെ അവനെ നന്നായി വളർത്തുക മാത്രമാണ് ലക്ഷ്യമെന്നും മേഘ്ന പറഞ്ഞിരുന്നു. അടുത്തിടെയാണ് റയാന്റെ ഒന്നാം പിറന്നാൾ ആഘോഷമായി നടത്തിയത്. ഫിറ്റ്നസിൽ വളരെ ശ്രദ്ധിച്ചിരുന്ന ചിരുവിന്റെ ഹാർട്ട് അറ്റാക്കിന് കാരണം എന്തെന്ന് ഇപ്പോഴും ഡോക്ടർമാർ കണ്ടെത്തിയിട്ടില്ലെന്നും കഴിഞ്ഞ ഒരു വർഷം താനും നിരന്തരം ഗൂഗിളിൽ അതുതന്നെയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും മേഘ്ന പറഞ്ഞിരുന്നു. മകന്റെ ഫോട്ടോകളിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ ചിരുവിനെ കുറിച്ചുള്ള കമന്റുകൾ ആരാധകർ ഇടുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ടെന്നും എല്ലാ ദിവസവും എഴുന്നേൽപ്പിച്ച് മോനെ ചിരുവിന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ കൊണ്ടുപോയി അപ്പയെ കാണിച്ചു കൊടുത്ത ശേഷമാണ് ആ ദിവസം ആരംഭിക്കാറുള്ളതെന്നും മേഘ്ന പറഞ്ഞു. മേഘ്നയെ പോലെ തന്നെ താരത്തിന്റെ മകൻ റയാനെയും ചിരുവിനെയും ആരാധകർ സ്നേഹിക്കുകയാണ്. സീബ്ര വരകളാണ് മേഘ്നയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത മലയാളം സിനിമ. മകൻ പിറന്ന ശേഷം ഇടയ്ക്കിടെ ഫോട്ടോഷൂട്ടുകൾ മേഘ്ന പ്രത്യക്ഷപ്പെട്ടിരുന്നു. നടി എന്നതിനപ്പുറം മനോഹരമായി ഗാനം ആലപിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മേഘ്ന. 8 മാസം ഗർഭിണിയായിരുന്ന സമയത്തായിരുന്നു ചിരുവിന്റെ വിയോഗം. ചിരു വീണ്ടും ജനിക്കുമെന്നായിരുന്നു ആരാധകരുടെ മെസ്സേജുകളിലെല്ലാം ഉണ്ടായിരുന്നത്. പ്രസവശേഷം കുഞ്ഞിനെ വാങ്ങുമ്പോൾ ആൺകുട്ടിയല്ല എന്ന് പറയില്ലേ എന്നായിരുന്നു താൻ ഡോക്ടറോട് പറഞ്ഞതെന്നും മേഘ്ന പറഞ്ഞു. കുറച്ചു സമയം സസ്പെൻഡ് ഇട്ടതിന് ശേഷമാണ് ഡോക്ടർ ആൺകുഞ്ഞാണെന്ന് പറഞ്ഞത്. മകനെ ആദ്യമായി കയ്യിലേക്ക് വാങ്ങിയ സമയം താൻ പൊട്ടിക്കരഞ്ഞുപോയെന്നും മേഘ്ന പറയുന്നു. ജൂനിയർ ചിരുവെന്നായിരുന്നു ആരാധകർ കുഞ്ഞിനെ വിശേഷിപ്പിച്ചത്. കുഞ്ഞതിഥിയുടെ വരവിന് ശേഷമായിരുന്നു മേഘ്ന രാജ് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നത്. അധികം വൈകാതെ തന്നെ താൻ തിരിച്ചെത്തുമെന്ന് താരം വ്യക്തമാക്കിയിരുന്നു. ചിരുവിന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം വന്നത്. ചിരുവിന്റെ ആത്മസുഹൃത്തായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ചിരുവും ഏറെ ആഗ്രഹിച്ച കാര്യമായിരുന്നു ഇതെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്.